നമസ്കാരം, എൻ്റെ പേര് അസ്ലഹ. ഞാൻ ആബ്സലൂട്ട് മൈൻഡ് കാലിക്കറ്റിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണല്ലേ കഴിഞ്ഞ ആഴ്ചയിലായിട്ട് വയനാട് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് ഒരു ദിവസം കൊണ്ട് അവരുടെ കൂടെയുള്ള ആളുകളും അവർ ഒരു കാലം അത്രയും സമ്പാദിച്ച കാര്യങ്ങളും ഒക്കെ ഇല്ലാതാകുകയാണ് ചെയ്തത്. എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾക്ക് ഉണ്ടാകുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അഥവാ PTSD എന്ന് പറയുന്നത്. നമുക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രോമാറ്റിക് കാര്യം കാണുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് അത് പല രീതിയിലാവാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആവാം. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പം പറഞ്ഞ പോലെയുള്ള ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ നമ്മൾ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫ്ലഡോ സുനാമിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിനെ നമുക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ ഒരു വെർബൽ അബ്യൂസ് ഇങ്ങനെയുള്ള അബ്യൂസുകളെയൊക്കെ നമുക്ക് എന്താണ് ഒരു ലോങ് ടേമിലേക്ക് വരുന്ന സമയത്ത് ഒരു ട്രോമാറ്റിക് ഇവൻ്റ് അല്ലെങ്കിൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് വരാം. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഡെത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡെത്തോ ആക്സിഡൻറ്റോ വിറ്റ്നസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളും ഉണ്ടാവുന്നത് ഇതൊക്കെ നമുക്ക് ഈ ഒരു PTSD എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാൻ കാരണമാകാം. PTSD ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓർമ്മകൾ അവരെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർക്ക് ഉറങ്ങാൻ പറ്റാതെ വരികയും ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് നെറ്റി ഉണരുകയും പെട്ടെന്ന് ആൻഷ്യസ് ആവുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് അവരെ കൂടുതലുമായിട്ട് അത് ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഓർമ്മ വരുന്ന ആളുകളെ സ്ഥലങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എവിടെ നിന്നാണോ ആക്സിഡൻ്റ് ആയിട്ടുള്ളത് ആ സ്ഥലങ്ങൾ ആരുടെ കൂടെയാണോ ഉണ്ടായിട്ടുള്ളത് അവരെ കാണുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റിമെയിൻ ചെയ്യുകയും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു പേടിയാണ് ഉണ്ടാവുക. അവർക്കൊരു സേഫ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. എപ്പോഴും ഡേഞ്ചറിലാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും ഒരു ആൻസൈറ്റി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് പേടി വരികയും അവർക്ക് ഇതിപ്പോൾ ഉരുൾ പൊട്ടുകയാണോ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റും അല്ലെങ്കിൽ ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസും അവരുടെ മെമ്മറിയിലേക്ക് വരികയും അതുകൊണ്ട് അവർക്ക് നല്ല ഡിസ്ട്രെസ്സും ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും PTSD ഡെവലപ്പ് ചെയ്യാം. എന്നാൽ ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ചാൻസസ് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ, ഇപ്പോൾ ആൻസൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവൻ്റ് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ അവർക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനും അത് നിന്ന് പോകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നു. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ആയിരിക്കില്ല ഓരോ എക്സ്പീരിയൻസും തോന്നുന്നത്. ചില ആളുകൾക്ക് ട്രോമാറ്റിക് ആകുന്ന എക്സ്പീരിയൻസസുകൾ മറ്റൊരാൾക്ക് അങ്ങനെ ആകണമെന്നില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റർ, അതേപോലെ ആക്സിഡൻറ്റും ഡെത്തൊക്കെ പൊതുവെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരു ട്രോമാറ്റിക് ഇവൻ്റ് ആയിട്ട് മാറുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു 1 വീക്കിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇവർ ഇതിൻ്റെ സിംപ്റ്റംസ് കാണിക്കാറുണ്ട്. എന്നാൽ ചില കേസസിൽ നമ്മൾ 30 വർഷങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു ഡയഗ്നോസിസിലേക്കൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ക്ലയൻസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ആൻസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവാം. സംസാരിച്ച് നോക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു 10-12 വർഷം മുന്നേ ഉണ്ടായിട്ടുള്ള ചൈൽഡ്ഹുഡിലുള്ള ഒരു സെക്ഷൽ അബ്യൂസോ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. റീസെൻ്റ്ലി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള മൂവിയാണല്ലോ മഞ്ഞമ്മൽ ബോയ്സ്. ആ മൂവിയിൽ ശ്രീനാഥ് ബാസിൻ്റെ ക്യാരക്ടർ വരുന്നത് ഒരു റിയൽ കഥാപാത്രമാണല്ലോ. ആ ആൾ ഗുഹയിലേക്ക് വീഴുന്നതും അതിനുശേഷം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ മൂവിയിൽ ലാസ്റ്റിലേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കുറേ കാലങ്ങളോളം, വർഷങ്ങളോളം അയാൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാറില്ലായിരുന്നു, അയാൾ നെറ്റി എഴുന്നേൽക്കാറുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാൾക്ക് എന്നുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു കെയറൊന്നും ആ ഒരു ട്രോമയ്ക്ക് ശേഷം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അയാൾക്കത് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കണ്ടീഷനെയൊക്കെയാണ് നമ്മൾ PTSD എന്ന് പറയുന്നത്.
നമ്മൾ ഈ കണ്ടീഷനെ EMDR CBT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറാപ്പികൾ യൂസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യാറ്. നമുക്ക് ആ സമയത്തുണ്ടായിട്ടുള്ള ഇമോഷൻസ്, ആ എക്സ്പീരിയൻസിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള മെമ്മറീസിനൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്ന ഒരു ഐ മൂവ്മെൻറ്റ് വെച്ചിട്ടുള്ള തെറാപ്പിയാണ് EMDR എന്ന് പറയുന്നത്. ഇവിടെ വന്നൊരു കേസ് പറയുകയാണെങ്കിൽ, ഒരു ഏർലി 20s ഉള്ള ഒരു കുട്ടിയായിരുന്നു. ആളുടെ ബ്രദറിൻ്റെ ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. KSRTC വന്നിരിക്കുകയും അങ്ങനെയായിരുന്നു ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുട്ടി അത് കാണുകയും ആ ഒരു ബോഡി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുട്ടിക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷവും ഇതിൻ്റെ മെമ്മറീസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും പാനിക് അറ്റാക്സ് ഒക്കെ ഉണ്ടാവുക, ഉറക്കത്തിൽ നെറ്റ് എണീക്കുക, റെഡ് കളറിൽ എന്തെങ്കിലും വണ്ടി കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ KSRTC കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സ്ഥലത്തിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടിക്ക് ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് മെമ്മറീസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകളിലേക്ക് വരുമായിരുന്നു. അപ്പോൾ കുട്ടിക്ക് വർക്കിന് പോകാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ടായിരുന്നു പാരൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് PTSD അല്ലെങ്കിൽ ആ ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു 6 കാലയളവിന് ശേഷവും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ PTSD ആയിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മൾ അതിനുള്ള ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സൊക്കെ ആയിട്ട് മാറാറുണ്ട്. നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ചുറ്റിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അധികം ലേറ്റാക്കാതെ തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടേണ്ടതാണ്.